നമ്മൾ ഈ പകലിൽ വായിച്ച വേദഭാഗം സങ്കീർത്തന പുസ്തകം അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ 116 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 15 വാക്യമാണ് അല്പനേരത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 15 വാക്യപ്രകാരമാണ് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ 116 സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ 1-4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് മരണത്തോടടുത്ത ഭക്തനെ ദൈവം രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 5-7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സ്നേഹവാനാകുന്നു, അവിടുന്ന് ദയയും നീതിയും കരുണയും ഉള്ളവൻ തന്നെ. 8-11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ച വഴികളെ കുറിച്ച് ഇവിടെ ഭക്തൻ പരാമർശിക്കുന്നു. 12-19 വാക്യങ്ങളിൽ എഴുത്തുകാരൻ തന്നെ ദൈവത്തോട് വാക്തത്വം ചെയ്യുന്നു, ദൈവമേ ഞാൻ ഇതൊക്കെ നിനക്ക് ചെയ്യാം, സ്തോത്രയാഗത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ യഹോവയ്ക്കിന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക ഞാൻ കഴിക്കാം എന്നുള്ള ഒരു പ്രാർത്ഥന അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ആരെഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഓദർഷിപ്പിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും വേദ പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത് ദാവീദ് എഴുതിയെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഈ സങ്കീർത്തനത്തെ നമ്മളൊരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു നന്ദി പ്രകടനമാണ്, എവിടെ നിന്നുള്ള മരണത്തിൽ നിന്നുള്ള ഒരു വിടുതലിൽ നിന്നുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ 116 സങ്കീർത്തനത്തിൽ കാണുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം ഇപ്രകാരമാണ്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് അടുത്ത് കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ 72 അതിന്റെ 14 വാക്യത്തിൽ പറഞ്ഞു തന്റെ ഭക്തന്മാരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അപ്പൊ ഭക്തന് ദൈവസന്നിധിയിൽ വളരെയധികം വിലയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമത്തിൽ ഭക്തൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാ ദൈവമക്കളുടെയും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. അത് നിങ്ങളെല്ലാം ചിന്തിച്ചതുപോലെ തന്നെ യോബിന്റെ ചിത്രമാണ് നമ്മുടെ എല്ലാം അകത്ത് വരുന്നത്. യോബിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ കഷ്ടതയുടെ ദാസനാണ്, കഷ്ടതയിലൂടെ ദൈവം നടത്തിയൊരു ദാസനാണ്. തനിക്ക് സമ്പത്തുണ്ട്, തനിക്ക് എല്ലാം ഉണ്ടായിട്ടും ദൈവം ഒരു വേള തന്റെ ദാസനെ കഷ്ടതയിലൂടെ വിടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഊസ് ദേശത്ത് ജനിച്ച ഈ ഭക്തൻ സമ്പത്തിന്റെ ആധിക്യമുള്ള ഒരു ദൈവമനുഷ്യനായിരുന്നു. 1:1 നമ്മൾ കാണുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള കുറെ ക്വാളിറ്റീസ്, കുറെ ഗുണങ്ങൾ ഇവിടെ എഴുത്തുകാരൻ എഴുതി ചേർക്കുന്നു. അദ്ദേഹം നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്നവനാണ്. തുടർന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ദൈവത്തിന് ഇയ്യോബിനെ പറ്റി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. 8 പറയുന്നു അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാണെന്ന് ദൈവം തന്നെ ഇയ്യോബിനോട് ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറയുന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് എന്ത് സാക്ഷ്യമാണ് പറയാനുള്ളത്? യുവനെ പറ്റി പറയുമ്പം ദൈവം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 8 ഞാൻ വായിക്കും. യോബിന്റെ പുസ്തകം 1:8 എന്റെ ദാസന യോബിന്റെ മേലിൽ ദൃഷ്ടി വെച്ചു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അറിയിച്ചു. അപ്പൊ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള സാക്ഷ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മളെ പറ്റിയുള്ള സാക്ഷ്യം എന്താണ്? ശേഷം നമുക്ക് ഈ യോബിന്റെ പശ്ചാത്തലം അറിയാം. അതുകൊണ്ട് യോബിന്റെ കൂടുതൽ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത്. പിശാച് അവനെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം ചോദിക്കുന്നു, നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന് തുടങ്ങിയിട്ട് പല കാര്യങ്ങൾ ദൈവം അവനോട് പിശാചിനോട് സംസാരിക്കുന്നുണ്ട്. നീ അവനെ എന്തിനാണ്, അവന് പ്രാണനെ തൊടല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ ഒരു വേളയ്ക്ക് വേണ്ടി പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലായിരുന്നല്ലോ ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ യോബിന്റെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ളതായിരുന്നു. ദൈവത്തിന് നമ്മളെ പറ്റി ആ വിശ്വാസമുണ്ടോ? എന്റെ മോനെ ഒരു കഷ്ടതയിൽ ഞാൻ അനുവദിച്ചാൽ അവൻ എന്നെ തള്ളിപ്പറയത്തില്ലെന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ദൈവത്തിന് നമ്മളെ പറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദൈവം ഈ ഭക്തന് യോബിന് അനുവാദം കൊടുക്കുകയാണ്, പിശാചിന് അനുവാദം കൊടുക്കുകയാണ് യോബിനെ പരീക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ താൻ കഷ്ടത്തിലായി, തന്റെ സമ്പത്തുകൾ അല്ലെ തന്റെ കുടുംബത്തിലുള്ള എല്ലാം ഓരോന്നായിട്ട് തന്റെ മുമ്പിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പം യോബിന് വേണേ പിറുപിറുക്കാം,
യോബന് വേണമെങ്കിൽ ദൈവത്തിനെതിരെ ബോഷായിട്ട് അല്ലെ ബോഷ്ക്ക് പറയാം. നമ്മൾ അവിടെ കാണുന്നുണ്ട്, വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്, അവൻ ഒരു അവന്റെ വായ് കൊണ്ട് ഒരു പാപവും അവൻ ചെയ്തില്ല, അവന്റെ നാവ് കൊണ്ട് ഒരു പാപം പോലും അവൻ ചെയ്തില്ല. പക്ഷെ തുടർന്ന് വായിക്കുമ്പോൾ അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഭാര്യ ഇപ്രകാരം പറയുന്നു, നീ എന്തിനാ ഈ ഭക്തിയല്ല അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നേ? ഈ ദൈവത്തെ നിനക്ക് ഉപേക്ഷിച്ച് കളഞ്ഞുകൂടായോ? നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് യാഗം അർപ്പിച്ചു, വളരെ ദൈവസന്നിധിയിൽ നേരുള്ളവനായിട്ട് നിഷ്കളങ്കനായിട്ട് നടന്നിട്ട് എന്തിനാ ദൈവം നിനക്കിത് വരുത്തിയേ? നീ ദൈവത്തെ ഉപേക്ഷിക്ക്, നീ ദൈവത്തെ ഉപേക്ഷിച്ച് കള. തന്റെ ഭാര്യ പറയുന്നു, ദൈവമക്കളെ ഒരു കുടുംബമാണ് എപ്പോഴും ഒരു പ്രശ്നത്തിന് നടുവിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അവരെ കൈത്താങ്ങുന്നത്. ഒരു പ്രശ്നം വരുമ്പം അവരെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയെയാണ് പറഞ്ഞേക്കുന്നതെങ്കിലും പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും ഒരു കഷ്ടത വരുമ്പം മാറി നിന്ന് വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതൊരു ഭക്തന്റെ ഗുണമല്ല. നമ്മൾ വായിച്ചു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ മരണം വിലയേറിയതാവണമെങ്കിൽ ഭക്തനെ പോലെ ജീവിക്കാൻ കഴിയണം. ആർക്ക് ഭക്തനെ പോലെ ജീവിക്കാൻ കഴിയുന്നോ അവർക്ക് മാത്രമേ ഒരു നല്ല മരണം, ഭക്തനെ പോലുള്ള ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. ഇവിടെ തന്റെ ഭാര്യ തന്നെ പരിഹസിക്കുകയാണ്, തന്നെ കളിയാക്കുകയാണ്. അതിനുശേഷം തന്നെ സഹായിക്കാൻ വേണ്ടി, തനിക്ക് ആശ്വാസം നൽകാൻ വേണ്ടി തന്റെ ഉറ്റ സുഹൃത്തുക്കള് മൂന്ന് പേര് വരുന്നുണ്ട്. അവരെ നോക്കി, അവര് വന്ന ഉദ്ദേശം നല്ല ഉദ്ദേശത്തിലാണ്, ആശ്വസിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ വന്നത്. പക്ഷേ അവർ വന്നു കഴിഞ്ഞിട്ട് അവരും കൂടെ ആരെ പരിഹസിക്കുകയാണ്, ആരെ കളിയാക്കുകയാണ്? യോബിനെ കളിയാക്കുകയാണ്. നമുക്കളെ, നമുക്ക് ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, ഒരിക്കലും കുറ്റം പറയാൻ പോകല്ല. ഒരു കഷ്ടത കാണുമ്പോൾ, നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു കഷ്ടത കാണുമ്പോൾ, ഒരു യഥാർത്ഥ ഭക്തൻ അവിടെ ചെന്ന് കമന്റ് അടിക്കുകയല്ല ചെയ്യുന്നേ, അവനെ ആശ്വസിപ്പിക്കും. നിനക്ക് ആശ്വസിപ്പിക്കാൻ ദൈവം കഴിവ് തന്നിട്ടില്ലെങ്കിൽ, അല്ലെ നമുക്ക് ആശ്വസിപ്പിക്കാൻ ദൈവം കഴിവ് തന്നിട്ടില്ലെങ്കിൽ മിണ്ടാതെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒരിക്കലും കുറ്റം പറയാൻ പോകല്ല, ഒരിക്കലും അവരെ കളിയാക്കാൻ പോകും, നിന്റെ കുഴപ്പം കൊണ്ടാ, നീ ദൈവത്തെ സ്നേഹിച്ചു, അങ്ങനെ ഒന്നും പറയാൻ പോകല്ല. മിണ്ടാതെ ഇരുന്ന് ദൈവത്തെ അറിയുക. കളിയാക്കാൻ എളുപ്പമാണ് കേട്ടോ, കളിയാക്കാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷേ ആ വേദന അവരുടെ അകത്ത് വീണമുണ്ടല്ലോ, അത് അവരുടെ വിശ്വാസ ജീവിതത്തിന് തന്നെ പ്രശ്നമാവുന്നുള്ളത് വേറെ നമുക്കൊന്ന് മറ്റൊന്ന് പറയാൻ അതിന് കഴിയത്തില്ല. ഈ വേദപുസ്തകത്തെ മൊത്തം നോക്കിയ യേശുവിന്റെ ജീവിതത്തിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, യൂദാസിൽ കൂടെ നമ്മൾ കേട്ടു, യേശുവിനൊപ്പം നടന്നൊരു വ്യക്തിയാണ് യൂദ. താനാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്നും യേശുവിന് അറിയായിരുന്നു. പക്ഷെ ഒരു വേള പോലും അവനെ കുറ്റം പറയാൻ, അവനെ കളിയാക്കാൻ ദൈവം ശ്രമിച്ചില്ല. യൂദയാണ് തന്നെ ഒറ്റുന്നത്, യൂദയാണ് തന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് യഥാർത്ഥമായിട്ടൊരു വെളിപ്പാട് പ്രവചനം ആർക്കുണ്ടായിരുന്നു? യേശുവിനുണ്ടായിരുന്നു. പക്ഷെ യേശു ഒരിക്കൽ പോലും അവനെ കളിയാക്കുന്നത് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്, ഞാൻ വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പറയുന്ന മക്കളെ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കളിയാക്കൽ അത് അവന്റെ ജീവിതത്തിലില്ല, കുറ്റം പറച്ചിൽ എന്ന് പറയുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിലില്ല. മണക്കാല ലൈബ്രറിയിൽ, ഫെയ്ത്ത് തിയോളജി സെമിനാറിന്റെ ലൈബ്രറിയിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. അരുൺ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് എഴുതിയത്. അവിടെ പറയുന്ന, അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉള്ളടക്കം ഞാൻ പറയാം. ഇന്ത്യയിൽ കുറേയേറെ പാപങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ചില പാപങ്ങളെ വിശുദ്ധ പാപങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ അവർ വരച്ചിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ദേവദാസി സിസ്റ്റം എന്ന് പറയുന്നത്. ദേവദാസി സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവദാസി എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയെ അവർ ദേവനർപ്പിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ അല്ലെ ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം വരച്ചിട്ടിരിക്കുന്നത് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ളതാണ്. അതുപോലെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും കുറ്റം പറച്ചിൽ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ പാപത്തിന്റെ ഗണത്തിലാണ് നമ്മൾ പലപ്പോഴും എഴുതി വച്ചിരിക്കുന്നത്. അല്ല, ദൈവസന്നിധിയിൽ പാപം എപ്പോഴും പാപമാണ്. അതൊരു ഭക്തനായാലും ഭക്തനല്ലേലും പാപം എപ്പോഴും പാപമാണ്. ദൈവം ആരെയും വിമർശിക്കാൻ അല്ലെങ്കിൽ ആരോട് കുറ്റം പറയാനുള്ള ഒരു അതോറിറ്റി നമുക്ക് തന്നിട്ടില്ല. ഉപദേശങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ആരെയും കുറ്റം പറയാൻ, ആരെയും കളിയാക്കാനുള്ള ഒരു അവകാശം നമുക്ക് തന്നിട്ടില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഇന്ന് കർത്താവിൽ നിദ്ര കൊള്ളുന്ന കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു സ്റ്റേറ്റ്മെന്റാണ്. നമ്മളെല്ലാവരും സ്നാനം കണ്ടിട്ടുള്ളവരാണ്, അല്ലെ നമ്മളെല്ലാവരും സ്നാനപ്പെട്ടിട്ടുള്ളവരാണ്. സ്നാനപ്പെട്ട് സ്നാനക്കുളത്തിൽ നിന്ന് കരയിലേക്ക്, ആ സ്റ്റെപ്പ് കയറി കരയിലേക്ക് ചെല്ലുമ്പോൾ ഒരാൾ വരും,
ഒരു പൊതപ്പും കൊണ്ട് നമ്മളെ മൂടാൻ, ഒരു ആശ്വാസത്തിന് വേണ്ടി അല്ലെ ഒരു പുതിയ ഒരു ലൈഫിന് വേണ്ടി ഒരു പൊതപ്പും കൊണ്ട് നമ്മളെ മൂടും. പക്ഷേ എത്ര നാൾ ഈ പൊതപ്പ് അവനെ പൊതപ്പിക്കാൻ ആ പുതച്ച വ്യക്തി തയ്യാറാകുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അവനൊരു പ്രശ്നം വരുമ്പോൾ, അവനൊരു കഷ്ടത വരുമ്പം, അവന് ഒരു പ്രയാസം വരുമ്പം, അന്ന് പൊതപ്പിച്ച പൊതപ്പ് അവനെ പൊതപ്പിക്കാൻ ആരും കാണത്തില്ല. മക്കളെ, ഒരു ഭക്തനായിട്ട് ജീവിക്കാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹം, ഭക്തനെ പോലെ മരിക്കാനാണ് നമുക്കെല്ലാം ആഗ്രഹം. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എൻ്റെ ഭക്തിക്ക് കളങ്കം പറ്റുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ഭക്തിക്ക് കളങ്കം പറ്റുന്ന എന്തെങ്കിലും ചെറിയ കാര്യമായപ്പോലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഭക്തന്മാരുടെ കൂട്ടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ് ദൈവമക്കളെ. പക്ഷേ അതുപോലെ ജീവിക്കണമെങ്കിൽ അതുപോലെ ദൈവസന്നിധിയിൽ വില കൊടുക്കണം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കൂട്ടു സഹോദരന്റെ പ്രശ്നം വരുമ്പം അവനെ മാറി നിന്ന് വിമർശിക്കാനും വാട്സാപ്പിൽ 10 പേർക്ക് ഷെയർ ചെയ്യാനും എളുപ്പോ, പക്ഷേ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അതാ ഒരു ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. ഒരു ഭക്തന്റെ ലക്ഷണം അതാ, അവനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ താൻ പറയുന്ന ഒരു വാക്യമുണ്ട്, യോബിന്റെ പുസ്തകം 42:2 വാക്യത്തിൽ, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ നിനക്ക് സകലതും കഴിയും, എന്റെ യേശുവിന് സകലതും, എന്റെ ദൈവത്തിന് സകലതും കഴിയും. ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏതായിരിക്കണം? സകലതും അങ്ങക്ക് കഴിയും, അങ്ങയുടെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അതുപോലുള്ളൊരു വാക്യം അതിനകത്തുണ്ട്, ദൈവമേ നീ എന്നെ എത്രമാത്രം എന്തൊക്കെ ചെയ്താലും ഞാൻ അങ്ങക്ക് വേണ്ടി ജീവിക്കുമെന്ന് യോബ് പറയുന്നൊരു വാക്യം യോബിൻ പുസ്തകത്തിലുണ്ട്. എന്തൊക്കെ ആ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തെല്ലാം കടന്നു വരട്ടെ, പ്രശ്നങ്ങളോ എന്തെല്ലാം കടന്നു വരട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. ഒരു പ്രശ്നം വരുമ്പം ദൈവത്തോട് പിറുപിറുക്കാതെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് യോബ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചിങ് ആയിട്ട്, ഒരു വെല്ലുവിളി ആയിട്ട് നിൽക്കണം. എന്തെല്ലാം കഷ്ടത വന്നാലും നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. പ്രിയദേവക്കളെ, ആവേശത്തോടെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ പ്രാബല്യമാക്കാൻ വളരെ പാടാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു ജീവിതമായിരിക്കണം. ദൈവമേ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭക്തി കൈവിടാതെ, ഭക്തിസാന്ദ്രമായിട്ടുള്ള അനുഭവം കടന്ന് അത് എൻ്റെ ജീവിതത്തിൽ കൈവിടാതെ അങ്ങനെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വേറൊരു ചിന്തയാണ് ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച്. തൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കേട്ടു, തൻ പ്രാർത്ഥിച്ച് മരിക്കുകയാണ്, തൻ്റെ കട്ടിൽ കാൽക്കൽ ഇരുന്ന് തൻ മരിക്കുന്ന ഒരു അനുഭവം. തൻ്റെ സുഹൃത്ത് വന്ന് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാണുന്നത്, പക്ഷെ അടുത്തു നിന്ന് വിളിച്ചപ്പം തൻ മരിച്ചു. എപ്പോഴാണ് മരിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഭക്തിയോടുള്ളൊരു മരണം നമുക്ക് എല്ലാവർക്കും താല്പര്യം. ചില പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പ്രസംഗിക്കുമ്പോൾ തന്നെ അങ്ങ് മരിക്കണം, ചില പറഞ്ഞാൽ എനിക്ക് പാടുമ്പോൾ തന്നെ മരിക്കണം. ആഗ്രഹം നല്ലതാ, പക്ഷേ ഭക്തിയോട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എന്നോടുള്ള ദൂതാണ്, എന്നോടുള്ള ചിന്തയാണ്, നമ്മൾ ഒരുമിച്ചാ ചിന്തിക്കുന്നത്. ഭക്തിയോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഭക്തിയോടെ മരിക്കാൻ വളരെ താല്പര്യം. ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ മരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മരിക്കണേ. പക്ഷെ അതുപോലെ ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞെങ്കിൽ ദൈവം അങ്ങനെ ഒരു അന്ത്യം തരും. ആ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ ലോകം നമ്മളെ എപ്പോഴും പരിഹസിക്കത്തതേ ഉള്ളൂ, ഈ ലോകം എപ്പോഴും നമ്മളെ കളിയാക്കത്തതേ ഉള്ളൂ. പണ്ട് മുല്ലയാണസിത്തൻ എന്ന് പറഞ്ഞൊരു കഥ ഇപ്രകാരമുണ്ട്. ഒരു ദിവസം തൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നപ്പം ഡ്രസ്സിൽ മൊത്തം ചെളിയായിട്ട് കിടക്കുന്നത് കണ്ടു. മുല്ലയാണസിത്തൻ ചോദിച്ചു, എന്താ നിന്റെ ഡ്രസ്സിൽ ചെളി? എന്നിട്ട് തന്നെ അടിക്കുകയും ചെയ്തു. അപ്പം അടി കൊണ്ട കുഞ്ഞ് ചോദിച്ചു, എന്തിനാ അപ്പ എന്നെ അടിച്ചേ? മുല്ലയാണസിത്തൻ പറഞ്ഞു, നിന്നെ അടിച്ചതിന്റെ കാരണം നിന്റെ ഡ്രസ്സിൽ കറ പുരണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത്. ഈ അടി എനിക്കൊരു പാഠമാവട്ടെ. പിറ്റേ ദിവസം തന്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു. മുല്ലയാണസിത്തന്റെ മുന്നിൽ വന്നപ്പോൾ അന്നും അദ്ദേഹം അടിച്ചു, പക്ഷെ അന്ന് ആ കുഞ്ഞിന്റെ ഡ്രസ്സിൽ ചെളിയില്ലായിരുന്നു, പക്ഷെ മാർക്ക് കുറവായിരുന്നു. മാർക്ക് കുറവെന്നുള്ള ഒറ്റ ഇതില് ആ കുഞ്ഞിനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിന്റെ ജീവിതത്തിൽ മാർക്ക് കുറഞ്ഞിരിക്കരുത്, ഇതൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ് താൻ വീണ്ടും ഈ മുല്ലയാണസിത്തൻ തന്റെ കുഞ്ഞിനെ ശിക്ഷിക്കുന്നു. മൂന്നാമത്തെ ദിവസം തന്റെ കലാലയത്തിൽ നിന്ന് താൻ വന്നു.
അന്നും ഈ മുല്ലാണ സിത്തൻ തന്നെ കുഞ്ഞിനെ അടിച്ചു. അന്ന് തന്റെ ട്രസ്റ്റ് ചെളിയില്ല, മാർക്ക് നല്ല മാർക്ക് കിട്ടി, പക്ഷെ അന്നും അടിച്ചു. അന്ന് അടിച്ചതിന്റെ കാരണം ലേറ്റ് ആയിട്ട് വന്നതിനാണ് ഈ മുല്ലാണ സിത്തൻ തന്റെ കുഞ്ഞിനെ ശിക്ഷിച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി, പിറ്റേ ദിവസം താൻ വിദ്യാലയത്തിൽ നിന്നപ്പോൾ അന്നും അടിച്ചു. അന്ന് ട്രസ്റ്റി കറയില്ല, നേരത്തെ വന്നു, നല്ല മാർക്കുണ്ട്. അപ്പൊ ആ കുഞ്ഞു ചോദിച്ചു, എന്തിനാ അങ്ങനെ അടിച്ചത്? അല്ല അപ്പൻ എന്നെ എന്തിനാണ് അടിച്ചത്? അദ്ദേഹം പറഞ്ഞു, മോനെ എത്രയൊക്കെ ശ്രദ്ധിച്ച് നടന്നാലും എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു നടന്നാലും അടി കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരടി നിനക്ക് പാഠമാവട്ടെ. പ്രിയതേ മക്കളെ, എത്രയൊക്കെ നമ്മൾ ജീവിച്ചാലും ഈ ലോകം നമുക്ക് കഷ്ടത്തെ തീർത്തുള്ളൂ, അടിയെ തീർത്തുള്ളൂ. പക്ഷേ ഒരു ഭക്തൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വീണ് കിടക്കുന്നവനെ കൈത്താങ്ങുക എന്നുള്ളതാണ്, വീണ് കിടക്കുന്നവന് കൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാത്തൊരു ജീവിതം ഭക്തിയോടുള്ള ജീവിതമല്ല. ഞാൻ മുല്ലാണസിദ്ധന്റെ കഥ പറഞ്ഞല്ലോ, ഈ ലോകം എപ്പോഴും വിമർശിക്കാൻ വേണ്ടി തന്നെ ഇരിക്കത്തുള്ളൂ, പക്ഷെ ഈ ലോകത്തെ കണ്ട് വിമർശിക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. മക്കളെ വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ദൈവമേ, ഒരു നല്ല പൈതലായിട്ട് ദൈവ ഭക്തനായിട്ട് ജീവിക്കാനുള്ള കൃപ തരണം. ഈ ലോകത്തിൽ വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും വലുതൊന്നും എനിക്ക് എണ്ണി പറയാനില്ലെങ്കിലും ഭക്തിയോടെ ജീവിക്കാൻ എന്നെ ഒരുക്കണേ. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ മരണത്തിൽ ദൈവം സന്തോഷിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ പകലിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ള ഈ ചെറിയ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമോട് പറയട്ടെ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലരും പലയിടത്ത് പറഞ്ഞു, എന്തിനാ ദൈവം ഇത് അനുഭവിക്കുന്നേ എന്ന് പറഞ്ഞ് ദൈവത്തോട് വെറുപിറുക്കുന്ന പല പോസ്റ്റുകളും, അങ്ങനെയുള്ള പല ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പലതും നമ്മൾ കേൾക്കുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിനെതിരെ വെറുപിറുക്കാനും മനുഷ്യനെ കുറ്റം പറയാനും അല്ല ദൈവം നമ്മളെ വിളിച്ചത്, ഭക്തിയോടെ ജീവിക്കാൻ. ഇയ്യോബിനെ പോലെ ഒരു സഹോദരൻ ഒരു കഷ്ടത ഉണ്ടായാൽ കുറ്റം പറയാതെ വിമർശിക്കാതെ അവനോടൊപ്പം ചെന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല ജീവിതത്തിന് ഉടമകളാകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥന അതായിരിക്കണം, ദൈവമേ മറ്റുള്ളവരെ പോലെ അങ്ങനെ ഒരു മരണമല്ല, സാധാരണ ഒരു മരണമല്ല, ഒരു ഭക്തനെ പോലെ അങ്ങക്ക് വിലയേറിയമായ ഒരു മരണം അത് പ്രാപിക്കുവാൻ. ഈ ലോകത്തിൽ ഞാൻ എടുക്കപ്പെടുമ്പോൾ ഭക്തിയിൽ തുടങ്ങിയിട്ട് അഭക്തിയിൽ തീരുന്ന ഒരു ജീവിതമല്ല, ഭക്തിയിൽ തുടങ്ങിയില്ലെങ്കിലും ഭക്തിയിൽ അവസാനിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ അവസാനം അത് ദൈവത്തിന് വിലയേറിയതാണ്. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, അങ്ങക്ക് സാക്ഷ്യമുള്ളവനായി, ഈ ലോകത്തിന് സാക്ഷ്യമുള്ളവരായി ഒരു ദൈവ ഭക്തനായിട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ. അവസാനത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ കാലസമ്പൂർണനായിട്ടാണ് മരിക്കുന്നത്, വിശ്വാസത്തോടെ ഭക്തിയോടെ മരിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഇത്രയും പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അഭക്തിയിലല്ല താൻ മരിക്കുന്നത്, താൻ ഭക്തിയിലാ മരിക്കുന്നത്. ഇടയ്ക്ക് പ്രശ്നം ഇല്ലെന്നല്ല, പ്രശ്നമുണ്ട്, നല്ലപോലെ കഷ്ടതയുണ്ട്. ഇയ്യോബിനെ പോലെ കഷ്ടത അനുഭവിച്ച വേറെ ആരും പഴയ നിമിഷം നമ്മൾ കാണാൻ കഴിയുന്നില്ല. അത്രയൊന്നും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഓരോ കഷ്ടതയിലും ഓരോ പ്രതിസന്ധിയിലും കുറ്റം പറയാതെ പിറുവിറുക്കാതെ ഒരു ഭക്തനെ പോലെ ജീവിച്ച ഇയ്യോബിനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവം, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ സന്നിലേക്ക് നമ്മൾ കടന്നു